ഏതായിരുന്നു ശ്ലോകം? 29-ാമത്തെ ശ്ലോകം, 6-ലെ 29. ആർക്ക് വായിക്കാം? പെട്ടെന്ന് പറയാം. സർവഭൂതസ്തമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. വരൂ വരൂ. എന്താ എന്താ ആരോന്നും ഉണ്ടത്? എന്താ അർത്ഥം? ഒരു യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു. അയാൾ സർവജീവികളെയും എന്നിലും കാണുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും. അവൻ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്, എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറണം അല്ലേ പറഞ്ഞത്? ആ അപ്പൊ അടുത്തത് അങ്ങനെ പറഞ്ഞപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് അർജുനന്റെ അടുത്ത് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ഭീഷ്മേറിയ അടുത്ത് പറഞ്ഞു. യു വീണ്ടും ഇപ്പം ഭഗവാൻ പറയുകയാണ്, യോ മാം പശ്യതി സർവത്ര സർവം ചമൈ പശ്യതി തസ്യാഹം ന പ്രണശ്യാമി. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിലടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല, എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാലും, എന്ത് സാധനം വാങ്ങിച്ചാലും, എന്ത് സാധനം ഉപയോഗിച്ചാലും, നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും, നമ്മൾ ആരെ കണ്ടാലും അവിടെ എല്ലാം ഭഗവാനെ ഓർമ്മിക്കുന്നത്, കൃഷ്ണനെ ഓർമ്മിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഭഗവാൻ നഷ്ടപ്പെടത്തില്ല. ഭഗവാൻ പറയുന്നു, എനിക്ക് അവരെയും നഷ്ടപ്പെടത്തില്ലെന്ന് പറയും. നമ്മളെല്ലാം വായിക്കുന്നത് ഭഗവാനെ എങ്ങനെ നമ്മൾ കാണാം, ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഗുണം, ഭഗവാനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ അധ്യായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതിന് വീണ്ടും പറയാണ്, സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വം ആസ്ഥിത സർവതാ അവർത്തമാനോ അഭിസയോഗി മൈ വർത്തതെ. ഞാനും പരമാത്മാവും ഒന്നു തന്നെയെന്ന് അറിഞ്ഞുകൊണ്ട് ആരാധ്യനായ പരമാത്മാവിനെ പരമാത്മാവിന്റെ സേവനത്തിൽ മുഴുകിയ യോഗി ഏത് സന്ദർഭത്തിലും എന്നിൽ തന്നെ ജീവിക്കുന്നത്. ഭഗവാനായിട്ട് എപ്പോഴും ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കണം. അത് അമ്പലത്തിൽ മാല കെട്ടിക്കൊടുക്കുന്നതായാലും ശരി, അമ്പലത്തിൽ നമ്മൾ തൂക്കുന്നതായാലും ശരി, അതായത് വൃത്തിയാക്കുന്നതായാലും ശരി, ആ വിളക്ക് കേൾക്കുന്നതായാലും ശരി, പൂജാരി ഭഗവാന് ശരി, എല്ലാം ഭഗവാന്റെ മുന്നിൽ സേവനമാണ്. നമ്മുടെ വീട്ടിലാണെങ്കിലും ശരി, രാവിലെ എഴുന്നേറ്റ് ഭഗവാന് വിളക്ക് കൊളുക്കുന്നതായാലും ശരി, ഭഗവാന് വേണ്ടിയിട്ട് പാകം ചെയ്യുന്നതായാലും ശരി, ഭഗവാന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ജീവിക്കുന്നതായാലും ശരി, നാമം ജപിക്കുന്നതായാലും ശരി, ഇതെല്ലാം ഭഗവത് സേവനമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറയുന്ന മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഇത് ചെയ്യാൻ പറ്റുന്നതാണോ ചെയ്യാൻ പറ്റുന്നതല്ലേ ഈ പറയുന്ന കാര്യങ്ങൾ? ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും ചെറുതായിട്ടൊക്കെ ഇച്ചിരി ചെയ്യാൻ പറ്റാതിരിക്കത്തില്ലേ? കാര്യമൊക്കെ ശരിയാ, തിയറിറ്റിക്കലി ഇതെല്ലാം ശരിയാണ്, പക്ഷെ ഫിസിക്കലി വരുമ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരെയും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ? ഇങ്ങനെ എപ്പോഴും ഭഗവാന്റെ സേവനം ചെയ്യാൻ പറ്റുമോ? പറ്റുമോ പറ്റത്തില്ലേ? ഇല്ല. ഇത്തിരി പ്രയാസമുണ്ട്. അതും അർജുൻ ഭഗവാനോട് പറഞ്ഞു. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ പ്രാവർത്തികമായിട്ട് കൊണ്ടുവരാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? മനസ്സിനെ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് എല്ലാരെയും കാണുമ്പോൾ ഒരുപോലെ കാണണം എന്നൊക്കെ മനസ്സിനെ കൊണ്ട് പറയുക, അറിയാതെ നമുക്ക് ഈഗോ വരും ഉള്ളിൽ നിന്ന്.
അവന്റെ പേര് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് അവനെ നേരായ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരെ ഇരട്ടപ്പേര് വിളിക്കുന്നത്. മനസ്സിന് മറ്റൊരാളോട് താല്പര്യമില്ലാതെ വരുമ്പോഴാണ്, ഇഷ്ടമില്ലാതെ വരുമ്പോഴാണ് ഒരാളെ ഇരട്ടപ്പേര് വിളിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ അവനോട് ദേഷ്യം തോന്നുന്നത് അല്ലെങ്കിൽ അവനോട് അസൂയ തോന്നുന്നത്, സംസാരിക്കാതിരിക്കാൻ തോന്നുന്നത്. കാര്യമൊക്കെ നമ്മൾ പഠിച്ചു, എല്ലാവരും ഒരേ സുഹൃത്തുക്കളാണ്, എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. പക്ഷെ മനസ്സ് അങ്ങനെ ആവാം, അതും നാച്ചുറലാണ്. അർജുന അത് തുറന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്, കൃഷ്ണ കാര്യമൊക്കെ ശരിയായി, എനിക്കിതെല്ലാം മനസ്സിലായി, പക്ഷേ മനസ്സിനെ അതുപോലെ പാകപ്പെടുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. അത് ഞാൻ ചോദിക്കുന്നു, ആ ശ്ലോകമാണ് നമ്മൾ എല്ലാം. അർജുന ഇത്ര വിശാല ഹൃദയമുള്ളവനാണെന്നറിയും, ഭഗവാന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു, കാര്യങ്ങളെല്ലാം തുറന്ന് ചോദിച്ചു. നമുക്ക് ഓപ്പണായിട്ട് ചോദിക്കുമ്പോൾ മാത്രമേ അതിന്റെ കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ചോദ്യങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാവണം, അതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. ആ ഉത്തരം നമ്മൾ മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അതാണ് അർജുനൻ ചെയ്തത്, അതാണ് നമുക്ക് ഭഗവാൻ കൃഷ്ണനും അർജുനനും നമ്മളെ കാണിച്ചു തരുന്നത് ഭഗവത്ഗീതയിലൂടെ. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ആണ്? മാളവിയ ആണ്. അനകശ്രീ ഇരുധർ അപ്പം അർജുനൻ ചോദിക്കുകയാണ് കൃഷ്ണന്റെ അടുത്ത്, 34-ാമത്തെ ശ്ലോകത്തിലോട്ട് നമ്മൾ വരികയാണ്. ചഞ്ചലം ഹി മന കൃഷ്ണ, ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാതി ബലവദൃഢം തസ്യാം നിഗ്രഹം മന്യേ വായോർ ഇവ സുദുഷ്കരം. ചഞ്ചലം ഹി മന കൃഷ്ണ, പിടിയണം, ചഞ്ചലം ഹി മന കൃഷ്ണ, പ്രമാധി ബലവദൃഢം, പ്രമാധി ബലവദൃഢം ചഞ്ചലം ഹി മന കൃഷ്ണ, ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാധി ബലവദൃഢം, പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ, തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം, തസ്യാഹം നിഗ്രഹം മന്യേ, വായോരിവ സുദുഷ്കരം. അവിടെ കൃഷ്ണ അർജുനൻ പറയാണ്, കൃഷ്ണ അല്ലയോ കൃഷ്ണ, മനസ്സ് തീർച്ചയായും ചഞ്ചലം, ചഞ്ചലമാണ്. എന്താ ചഞ്ചലം? ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും. അവനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ട് പോവും, പക്ഷെ അവനെ കാണുമ്പോ അങ്ങോട്ട് നമുക്ക് ദേഷ്യം വരും. അപ്പൊ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, ചഞ്ചലമാണ്, ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രമാധി പ്രക്ഷുബ്ധവും, മനസ്സിനിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ദേഷ്യപ്പെടേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലും അറിയാതെ ദേഷ്യം അങ്ങ് വരും. പ്രക്ഷുബ്ധമാണ്, ബലവത് ബലവത്താണ്, ബലമാണ്, ദൃഢവുമാകുന്നു, ഭയങ്കര ഉറച്ചതാകുന്നു. തസ്യ അതിന്റെ നിഗ്രഹം, അതിനെ നിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പരിധിക്ക് കൊണ്ടുവരാൻ, നിയന്ത്രിക്കാൻ, നിഗ്രഹം നിയന്ത്രണത്തെ വായു ഇവ, വായുവിന്റെ എന്ന പോലെ. ആർക്കെങ്കിലും കാറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. അതാണ് അർജുനൻ പറയുന്നത്. ഈ മനസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര സാധനമാണ്, ഭയങ്കര ശക്തിയാണ്, നിയന്ത്രിക്കാൻ പ്രയാസമാണ്. വായോരിവ വായു എന്ന പോലെ സുദുഷ്കരം, കാറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റാത്തതുപോലെ സുദുഷ്കരം, ഏറ്റവും ദുഷ്കരമാണ്, ഇമ്പോസിബിൾ. അഹം മന്യേ, ഞാൻ വിചാരിക്കുന്നു,
അർജുനൻ അങ്ങോട്ട് പറയും, അർജുന ഞാൻ ഇന്ന് കാര്യങ്ങളൊക്കെ ശരിയാണ് പറഞ്ഞത്, സത്യമാണ്, ഇതൊക്കെ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ സന്തോഷമാണ്, പക്ഷേ ഞാൻ ഈ മനസ്സിനെ എങ്ങനെ പിടിച്ചു നിർത്തും? നമുക്കൊരാളോട് ദേഷ്യം തോന്നണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ ആളെ കാണുമ്പോൾ ദേഷ്യപ്പെട്ടു പോകുന്നു, ഞാൻ എന്ത് ചെയ്യും? ആളോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ എനിക്കത് പറ്റുന്നില്ല, ഞാൻ എന്തോ ചെയ്യും. രാവിലെ എഴുന്നേക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. എന്റെ മനസ്സിലുണ്ട് ആഗ്രഹമുണ്ട് എഴുന്നേക്കണമെന്ന്, പക്ഷെ പറ്റുന്നില്ല. കൃഷ്ണ എനിക്ക് നാമം ജപിക്കണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ കൃഷ്ണ എനിക്കത് പറ്റുന്നില്ല. മനസ്സ് അങ്ങോട്ട് വരുന്നില്ല, മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഈ സംശയങ്ങളൊക്കെ അർജുനൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കൃഷ്ണനോട് ചോദിക്കുകയാണ്. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതാണ്, ബലമേറിയതുമാണ്. കൃഷ്ണ അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എല്ലാവർക്കും ഉള്ള സംശയമല്ലേ? അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിൽ തോന്നുന്നതല്ലേ? ആണോ അല്ലേ? ആണോ ആണോ അല്ലേ? ഘനശ്യാം, മാളവിക, ആണ് തോന്നുന്നുണ്ട് അല്ലേ? ഘനശ്യാം ആണെന്ന് തോന്നുന്നുണ്ടോ? ഇത് തന്നെയാണ് അർജുനന്റെ സംശയം, നമുക്കുള്ള സംശയം തന്നെയാണ്. നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനാണ് ഭഗവാന്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് മാറിയത്, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. സാധാരണ ഒരാളായിട്ട് ജനിച്ച്, മക്കളായിട്ട് ജനിച്ച് ആ അർജുനൻ കൃഷ്ണന്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് മാറി. 14 വർഷം കാട്ടിലുണ്ടായപ്പോഴും ഭഗവാന്റെ മടിയിൽ കിടന്നാണ് അർജുനൻ ഉറങ്ങിയിരുന്നത്. ഇത്ര ഭാഗ്യമാണ് അർജുനൻ കിട്ടിയത്. ാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതുമാണ്. കൃഷ്ണ അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചഞ്ചലം ഹി മന കൃഷ്ണ. ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായുരിവ സുദുഷ്കരം. ഇതിന്റെ വിവർത്തനം വളരെ വായിച്ചു. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്രേയസ്. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആര് പറയുകയാണ്? ആരാ ചോദിക്കുന്നേ? അർജുനൻ. അർജുനൻ ചോദിക്കുന്നു. വെരി ഗുഡ്. ഘനശ്യാം. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധവുമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹരേ കൃഷ്ണ. അനകശ്രീക്ക് സുഖമില്ല. എന്താണോടാ? ഹരേ കൃഷ്ണ. ഗിരിധർ വായിച്ചു. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്.
കൃഷ്ണ, അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പം മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ് കൃഷ്ണ. അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചഞ്ചലം ഹി മന കൃഷ്ണ, അടുത്ത ആഴ്ചത്തിന്റെ ശ്ലോകം നമുക്ക് വായിക്കാം. ഓക്കെ, ആ അടുത്ത ആഴ്ച വരെ എല്ലാവരും ഈ ശ്ലോകവും വിവർത്തനവും ശ്ലോകവും അർത്ഥവും വീട്ടിലിരുന്ന് വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്ന സമയത്ത് വായിക്കണം. വായിക്കുമോ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇന്ന് ആരാ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാമെന്ന് പറഞ്ഞത്? സാർ ഞാനാണ്. തുടങ്ങി. ഓക്കെ, ജയ ശ്രീകൃഷ്ണ ചൈതന്യ. ശ്രീകൃഷ്ണ ചൈതന്യ ബഹുനിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാഗര ശ്രീനിവാസാദി ഗൗരവഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ. ഒക്ക മാളവിക അമ്മയുടെ അടുത്ത് പറയണം, പാട്ടൊക്കെ പറഞ്ഞു തരാം കേട്ടോ. പുതിയ പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ടോ? അതെന്തേ, നല്ലൊരു കൃഷ്ണന്റെ പടം വരച്ചാട്ടോ കേട്ടോ, ഇഷ്ടമുള്ള പടങ്ങളൊക്കെ കേട്ടോ, ഏതാണെങ്കിലും പടം വരയ്ക്ക കേട്ടോ. വരയ്ക്കണം, ഒന്നും വിടരുത്. നല്ലോണം വരയ്ക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്, നല്ല ബുദ്ധിയുണ്ട് വരയ്ക്കാൻ, ഒന്നും കളയരുത് കേട്ടോ. വെരി ഗുഡ്, ഹരേ കൃഷ്ണ. അപ്പം അടുത്ത ആഴ്ച ഇത് ഇതിന്റെ ഉത്തരം അടുത്ത ആഴ്ച വീണ്ടും ഇതിന്റെ ഉത്തരം കൃഷ്ണൻ പറഞ്ഞു കൊടുക്കും. ആദ്യം ഇതെല്ലാം അർജുനൻ സംശയം ചോദിക്കുന്നു, നമ്മുടെ സംശയങ്ങൾ തന്നെയാണ്, നമുക്കുള്ള സംശയങ്ങൾ തന്നെയാണ് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത്. അർജുനന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കും, അതൊക്കെ നമ്മൾ പഠിക്കുമ്പം നമുക്കും അതേപോലെ ചെയ്യാൻ പറ്റും, നമുക്കും അതേപോലെ അർജുനനെ പോലെ ആകാൻ പറ്റും. അർജുനനെ പോലെ ആയാളുടെ ഗുണമെന്താ? ആ ശരി, അർജുനനെ പോലെ ആയാളുടെ, ശരി പാടാ ഒരു മിനിറ്റ്. അർജുനനെ പോലെ ആയാളുടെ ഗുണം എന്താ? എന്താ ശ്രേയസ്? അർജുനനെ പോലെ അയാളുടെ ഗുണം എന്താ? ഭഗവാന്റെ കൂട്ടുകാരനാ. ആ അയാളുടെ ഗുണം എന്താ? ഭഗവാന്റെ ഭഗവാന്റെ കൂട്ടുകാരനായുള്ള ഗുണം എന്താ? ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അർജുനൻ വിജയിച്ചു, അർജുനൻ വിജയിച്ചു, മനസ്സിലായില്ലേ? ഇതാണ്, ജീവിതത്തിൽ വിജയം ഉണ്ടാകും, ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. ശരി ശരി, മനസ്സിലായില്ലേ? മനസ്സിലായി. ഗിരിധർ പാടിക്കോളൂ. കണ്ണെന്തിന് തന്നു ഭഗവാൻ നാരായണ രൂപം കാണാൻ, കൈ എന്തിന് തന്നു ഭഗവാൻ നാരായണ പൂജകൾ ചെയ്യാൻ, കാലെന്തിന് തന്നു ഭഗവാൻ നാരായണ സവിരം ചെല്ലാൻ, നാവെന്തിന് തന്നു ഭഗവാൻ നാരായണ ഗീതം ചൊല്ലാൻ, കാതെന്തിന് തന്നു ഭഗവാൻ നാരായണ ഗീതം കേൾക്കാൻ, കഴിഞ്ഞു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, വെരി ഗുഡ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഈ പാട്ടെല്ലാം ഭാഗവതത്തിൽ നിന്ന് എടുത്തിട്ട് ആൾക്കാർ എഴുതുന്നതാണ്, എന്നിട്ട് അവർ സ്വന്തമായിട്ട് വരി എന്ന് പറയും. അംബരീഷ മഹാരാജാവിന്റെ ചരിത്രമാണ്. ആ അംബരീഷ മഹാരാജാവ് പറയുന്നതാണ്, എൻ്റെ പാദങ്ങൾ അങ്ങേക്ക് സേവനം ചെയ്യാനായിരിക്കണം, എൻ്റെ കണ്ണുകൾ
ചെയ്യാനുള്ളതായിരിക്കണം, എൻ്റെ കൈകൾ അങ്ങേ സേവനം ചെയ്യാനുള്ളതായിരിക്കണം എന്നൊക്കെ അംബരീഷ മഹാരാജാവ് പറയുന്നുണ്ട് അംബരീഷ സ്തുതി ഭാഗവതത്തില്. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് എന്താ? ഇന്ന് ഏകം ശാസ്ത്രമാരാ? ഏകം ശാസ്ത്രം ഇന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? സാറ് ഇന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലായിരുന്നു, ഇന്ന് പറയാന്ന് പറഞ്ഞു. ഓക്കെ, ഇന്ന് ഏകം ശാസ്ത്രം പറയാമെന്ന് പറഞ്ഞു. അളവി ഏകം ശാസ്ത്രം. കേട്ടില്ല സാർ. ഏകം ശാസ്ത്രം. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്രേവ ഏകോ മന്ത്രസ്യ നാമാനി യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ, ഹരേ ഹരേ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും